നവകേരള സദസ്സിന്റെ പ്രചാരണത്തിന് വ്യത്യസ്തത കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് സംഘാടകർ. വ്യത്യസ്തമായ പ്രചരണ രീതിയാണ് ഓരോ മണ്ഡലത്തിലും സ്വീകരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും പ്രചാരണം അരങ്ങു തകർക്കുകയാണ്. എടാ കല്യാടാ, ഈ നവകേരള സദസ് എന്ന് പറഞ്ഞ ഗംഭീര പരിപാടിയായിരിക്കും അല്ലേ? അങ്ങനെ തന്നെ ആയിരിക്കുന്ന തോന്നുന്നു. കാരണം ഇതിന്റെ പ്രചരണം എല്ലാം ഗംഭീര, എം എൽ എമാർ തമ്മിലുള്ള അപ്പുറം ഇപ്പുറം ഒരു മത്സരം പോലെയാ. കാരണം എൻ്റെ മണ്ഡലത്തിൽ കുറഞ്ഞ ഓറ് അപ്പുറത്തെ ആളെ മണ്ഡലത്തിൽ കുറച്ച് അധികം ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. എല്ലാവരും വെറൈറ്റി വെറൈറ്റി പരിപാടികളെല്ലാം നടത്തിയിട്ട് പ്രചരണം ഗംഭീരാക്കലാണ്. സോഷ്യൽ മീഡിയയിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. എം എൽ എമാരെല്ലാം ചറ പറ ചറ പറ. ഈ പറയുന്ന പോസ്റ്ററിലെടുത്ത് കാണണം. അതിലെല്ലാം കുറേ നല്ല രസമുള്ള വീഡിയോ എല്ലാം ഉണ്ട് കേട്ടോ. മൊത്തത്തിലൊരു കളർ ഏർപ്പാടാണെന്ന് തോന്നുന്നു. ഇനി എന്തായാലും തുടങ്ങിയിട്ടാകുമ്പോൾ ബാക്കി കാണാം. പ്രചരണം പല തരത്തിലാണ്. ലക്ഷ്യം നവകേരള സദസ്സിന് അരങ്ങൊരുക്കുക തന്നെ. ഒരിടത്ത് ജലയാത്ര, മറ്റൊരിടത്ത് കൂട്ടയോട്ടം, ഡാൻസ് ഫ്ലോറുകൾ, ഫുട്ബോൾ ടൂർണമെൻ്റ്, അങ്ങനെ അങ്ങനെ പ്രചരണത്തിലും മണ്ഡലങ്ങൾ തമ്മിൽ കടുത്ത പോരാട്ടമാണ്. അഴീക്കോട് കേരളത്തിന്റെ തലസ്ഥാനമാകുന്ന അപൂർവ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ചിറക്കൽ മന്ന സ്റ്റേഡിയത്തിൽ 10,000 പേർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഴീക്കോട് എം എൽ എ കെ വി സുമേഷ് തലസ്ഥാനം തൽക്കാലം അഴീക്കോട്ടേക്ക് മാറ്റാനുള്ള പ്ലാനിലാണ്. നവംബർ 21 കേരളത്തിന്റെ തലസ്ഥാനം അഴീക്കോടാണ് സംഗതി സോഷ്യൽ മീഡിയയിൽ ക്ലിക്കായി. മുഖ്യമന്ത്രി മന്ത്രിമാരും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള കലക്ടർമാർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാരും ഇവിടെ കേന്ദ്രീകരിക്കുന്നു എന്നതിനെയാണ് അതൊരു പരസ്യവാചകമായി. ഗ്യാങ്സ്റ്റർമാരായി സീനിയർ നേതാക്കളും അവരുടെ മണ്ഡലങ്ങളുമുണ്ട്. പ്രഭാത നടത്തത്തിലൂടെയാണ് തളിപ്പറമ്പിൽ എം വി ഗോവിന്ദൻ എം എൽ എ പ്രചരണത്തിൽ ഒരു വെറൈറ്റി ട്രാക്ക് പിടിച്ചത്. ഏത് തരത്തിലുള്ള പ്രചരണ പ്രവർത്തനത്തിനും ഞങ്ങളെല്ലാം തയ്യാറാണ്. വ്യത്യസ്തമായ ഒരുപാട് പരിപാടികൾ വിവിധ പരിപാടികളാണ്. സ്പീക്കർ എ എൻ ശംസീറിന്റെ തലശ്ശേരിയിൽ നവകേരളത്തിന്റെ ഡാൻസ് ഫ്ലോറിൽ യുവകേരളം നിറഞ്ഞാടി. കല്യാശ്ശേരിയിൽ ജലഘോഷയാത്ര, പിന്നെ കരഘോഷം. എം വിജിൻ എം എൽ എയും പ്രചരണത്തിൽ സ്റ്റാറായി. യു ഡി എഫ് മണ്ഡലത്തിൽ എം എൽ എമാരില്ലെങ്കിലും സംഘാടക സമിതി തകർക്കുന്നുണ്ട്. കണ്ണൂരിൽ നവകേരള സദസ്സിന്റെ പ്രചരണം മൊത്തത്തിൽ പൊടി പൊടിക്കുകയാണ്. നവകേരള സദസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നില്ലേ പണിയോട് പണി തന്നെ ഇരിക്കും. നിൽക്കാനും ഇരിക്കാനും നേരം ഉണ്ടാവില്ല. അതൊരു വിഷയേ അല്ലടാ, നമുക്ക് പൊളിക്കാം. പൊളിച്ചാ മതി. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ജത്തിലിനും സെനിൽ കണ്ണനോടൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.